ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മലപ്പുറം ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാൻ ഇവിടെ എന്നത്തേതിലും വ്യത്യസ്തമായൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സീഡ്ലെസ് ജാക്ക് ഫ്രൂട്ട് പ്ലാന്റിനെ കുറിച്ചാണ്. സീഡ്ലെസ് ജാക്ക് ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഇതൊരു തായ്ലാൻഡ് ചക്കയാണ്. ഈ ചക്കയുടെ 80% നമുക്ക് ഭക്ഷ്യയോഗ്യമാണ്. കാരണം ഇതിൽ കുരുവില്ല, ചവണിയില്ല, വിളഞ്ഞില്ല. അതുപോലെ ഇത് നട്ട് ഒരു 2 വർഷം കൊണ്ട് തന്നെ നമുക്ക് കായ്ഫലം ലഭിക്കുന്നതാണ്. ഇത് ഒരു തായ്ലാൻഡൻ കർഷകന് കണ്ടെത്തിയതാണ്. ഇത് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായി ഉണ്ടാവുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലത്തെ പ്ലാവ് പോലെ അധികം വലിയ പ്ലാവൊന്നും ആവില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചക്കയൊക്കെ ഉണ്ടായാൽ പറിക്കാൻ എളുപ്പമാണ്, അധികം ഉയരം ഉണ്ടാവില്ല. അപ്പോൾ ഈ തൈ എങ്ങനെ നടുന്നത് എന്ന് നോക്കാം. ഇത് നടാൻ വേണ്ടിയിട്ട് 1 മീറ്റർ വീതിയിൽ 1 മീറ്റർ ആഴത്തിലുമുള്ള കുഴിയാണ് എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ നേരത്തെ തന്നെ കുഴിച്ച് വെച്ചിരുന്നു. അതിൽ ചാണകവും അതുപോലെ അടുക്കള വേസ്റ്റൊക്കെ ഇട്ട് മൂടി വെച്ചതായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലൊരു പിള്ളക്കുഴി കുഴിച്ചെടുത്ത് അതിലാണ് നമ്മൾ പ്ലാന്റ് നടുന്നത്. മണ്ണും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് ഈ പിള്ളക്കുഴിയിൽ നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ എല്ലുപൊടിയിൽ നിന്ന് കുറച്ച് നമ്മൾ ആദ്യം ഒന്ന് മാറ്റി വെക്കണം. മിക്സ് ചെയ്ത മണ്ണിനെ കുഴിയിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് നമ്മൾ പ്ലാന്റ് വെച്ച് നോക്കുകയാണ്, മണ്ണ് പാകത്തിനായിട്ട് എന്ന്. അപ്പൊ കുറച്ചുകൂടെ കുറവുണ്ട്. അപ്പൊ ഇതിലേക്ക് വീണ്ടും മണ്ണ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പ്ലാന്റ് വെക്കുകയാണ്. ശേഷം ഇതിന് ചുറ്റും വീണ്ടും കുറച്ച് മണ്ണിടുക. അത് അതിൻ്റെ മേലെയായിട്ട് പിന്നെയും എല്ലുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെയും മണ്ണിടുക. മണ്ണിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ബെഡ് ചെയ്തതിൻ്റെ മേലെ മണ്ണ് വരരുത്. അത് ഏത് പ്ലാന്റ് നമ്മൾ നടുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. പ്ലാന്റ് നടുന്നതിൻ്റെയും അതുപോലെ അതിന് ചുറ്റും മണ്ണിടണൊക്കെ വീഡിയോ ഇതിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഇനി ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കമ്പ് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരാം.